friends. எல்லாருக்கும் புதிய ஒரு வ்ளாக்லுக்கு சாகதம் சாகதம். அப்ப இன்னும் நம்ம எந்த பிளான் செய்யல? இன்னும் நமக்கு கொஞ்சம் ஒரு வெரைட்டி ആണ്. കാരണം നമുക്ക് കുറച്ച് പെറ്റ്സ് ഉണ്ട്. സിമ്പിൾ ആലേ ഓൾറെഡി മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവരെ പരിചയപ്പെടുത്താന്നുള്ള ഉദ്ദേശത്തോടെ വന്നതാണ്. അവര് സിമ്പിൾ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പെറ്റ്സ്, പവർഫുൾ ആണ്. പക്ഷേ കേട്ടോ, വെറുതെ പറയാ സിമ്പിൾ ഒന്നും അല്ല. നമുക്ക് കാണാം. ലെറ്റ്സ് സീ. ലാബ്രഡോറില് പ്യൂർ വൈറ്റ് ആണ് ഇത് വരുന്നത്. ലാബ്രഡോർ മൂന്ന് കളറാണ് വരുന്നത്, ഒരു ബ്ലാക്ക്, ഒരു ഓഫ് വൈറ്റ്, ഒരു പ്യൂർ വൈറ്റ്. കാണാൻ നല്ല ഭംഗിയാ. സാധാരണ ഇങ്ങനെ പ്യൂർ വൈറ്റ് ലാബ് റയറാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിനെ വാങ്ങിക്കുകയും ചെയ്തത്. ഞാനും ശ്രീയും കുഞ്ഞും പോയിട്ട് വാങ്ങിച്ച പർച്ചേസ് ചെയ്യാ. ഇതെനിക്ക് തോന്നുന്നു അതിന് മുന്നേ നമ്മള് വാങ്ങിച്ചു തോന്നുന്നു അല്ലേ, അത്രയും ചെറിയ ബേബി ആയിരുന്നു. അമ്മയാണ് കൊടുക്കും. ഏറ്റവും വലിയൊരു വിജയം എന്താ വെച്ചാല് വീട്ടില് നമ്മളെ അമ്മ ഭയങ്കര സപ്പോർട്ടാ. അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പെറ്റ്സിനൊക്കെ. ടർബോ 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 ഭയങ്കര കുടുംബ. അപ്പൊ ഇതാണ് കേസ് നമ്മുടെ നമ്പർ ടു. ഇതും സെയിം ലേബർ ഡോഗ് ആണ്. ഇത് മെയിൽ ആണ്, പ്യൂർ ബ്ലാക്ക് ആണ് വരുന്നത്. ടർബോ ഇയാളെ പേര് ടർബോ എന്നാണ് ഇയാളെ പേര്. ഒറിജിൻ കാനഡ അല്ലേ, സെയിം ലോലന്റെ സെയിം. ടർബോ ടർബോ ആളെ വാങ്ങിക്കണേല് വല്ലൊരു കോമഡി ഒക്കെ ഉണ്ട്. കാരണം വെച്ചാൽ ഞാൻ കോഴിക്കോട് പോയപ്പോ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതാ. അപ്പൊ ആ ഫ്രണ്ടിന്റെ വീടിന്റെ അടുത്ത് അവന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഇതേപോലെ ലാബ്രഡോഗ് പ്രസവിച്ച് കുറെ കുട്ടികളുണ്ട്. അപ്പൊ അവനോട് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, എടാ ലേബർ ഡോഗ് ഉണ്ട് കേട്ടോ, നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ ചോദിച്ചു. അപ്പൊ ഞാൻ ഒന്ന് പോയി കാണാം, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് പറഞ്ഞു. അപ്പൊ നോക്കുമ്പോ അവിടെ ജസ്റ്റ് ഒരു മൂന്ന് കുട്ടികളുള്ളൂ ബാലൻസ്, ഇവനും വേറെ രണ്ട് ഫീമെയിൽ ആണ് തോന്നുന്നത്. അപ്പൊ എനിക്ക് മെയിലിനെ വാങ്ങിക്കാനാണ് അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നിയത്. അങ്ങനെ ഞാൻ ഇയാളെ അങ്ങനെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പെട്ടെന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. അതെ, ഈ ഒരു ബ്രീഡ് എന്ന് പറഞ്ഞാൽ ലാബ്രഡോർ എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര കമ്പനിയാണ് നമ്മളിവിടെ, ഭയങ്കര ഫ്രണ്ട്സ് ആണ് അവർ നമ്മളിവിടെ. നല്ല നമ്പർ ത്രീ ഒരാളുണ്ട്, മോസ്റ്റ് ഡേഞ്ചർ. അതെ, ഏറ്റവും അവസാനം ഞാൻ അതാണ് അവരെ കാണിച്ചത്. കാരണം ഫസ്റ്റ് തന്നെ നിങ്ങൾ ടെററിലൊക്കെ കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ശരിക്കും 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 ടർബോ, ഹായ് ടർബോ. ആളെ പാറിന്റെ അപ്പുറത്ത് നിന്ന് കുറയ്ക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഇയാളിങ്ങനെ ജസ്റ്റ് ഒരു സൈലന്റ് ഒക്കെ ആയിട്ട് എന്തോ. അതെ അതെ, പിന്നെ ഒരു വാക്സിനേഷൻ ഒക്കെ ക്ലിയർ ആട്ടോ. പെരിന്തൽമണ്ണ നമ്മളൊരു ഗവൺമെന്റ് അല്ല, ഒരു മൃഗാശുപത്രിയിലെ ഡോക്ടർ പേരെന്തായിരുന്നു, മനോജ് സാറാണ് ഇവരെ കറക്റ്റായിട്ട് വാക്സിൻ ചെയ്യുന്നതും
എല്ലാം കറക്റ്റ് ആയിട്ട് അസുഖങ്ങളൊക്കെ നോക്കുന്നതൊക്കെ. നാലുപേരും ഹെൽത്തിയാണ്. This is the third one, but the number one. സാറിനോടാണ് ഭയങ്കര ഇഷ്ടം. സാറിനോടും ഇഷ്ടമാണ്, അച്ഛനോടും ഇഷ്ടമാണ്, അമ്മേനോടും ഇഷ്ടമാണ്. എന്താ പേരെന്നറിയോ? ഷാൻ ചിച്ചോ. സ്നേഹത്തോടെ ചിച്ചോന്ന് വിളിക്കും. ഇയാൾക്കിപ്പോ രണ്ട് വയസ്സായിപ്പോ. ഇയാള് റോട്ട്വില്ലറാണ്. ഇയാളെ കൊറേ കോമഡികളുണ്ട്. കാരണം വെച്ചാൽ ഇയാൾ നമ്മള് ട്രെയിനിങ്ങിനൊക്കെ പോയിട്ടതായിരുന്നു. അയാള് ഒരു അക്ഷരം പഠിക്കാതെ തിരിച്ചു വന്നു. പിന്നെ എന്താ ഇയാളെ പറ്റി പറഞ്ഞാൽ, ഇയാൾ മെയിലാണ്, രണ്ടു വയസ്സായിപ്പോ, വാക്സിൻ ഒക്കെ കറക്റ്റ് ആണ്. ഇയാള് മനോജ് സാറാണ് കറക്റ്റ് ആയിട്ട് നോക്കുന്നതും വാക്സിൻ ചെയ്യുന്നതും ഒക്കെ. ഞാൻ എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നത്, അത് മേച്ച് കയറുള്ളൂ. അതാണ് അത്, രണ്ട് കൈ ഇവിടെ കയറ്റി വെക്കും. സ്നേഹം കാണിക്കണേ. ഭയങ്കര അലേർട്ടാണ്. ചെറിയ ഒരു ഒരു ചെറിയൊരു നോയിസ് വന്നാൽ പോലും ഇയാൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും. ഇവനെയും ടെർബോന്റെയും ലോലോന്റെയും ഒക്കെ പോലെ ഞാനും കമ്പനി ആയിരുന്നു. അതെ, ഭയങ്കര ചെറുപ്പത്തില് കൊടുന്ന സമയത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ പ്രെഗ്നന്റ് ആയിരുന്നു. പിന്നെ ഞാന് ഡെലിവറിക്കൊക്കെ വേണ്ടി പോയി. അങ്ങനെ ഇവിടേക്കുള്ള ബ്രേക്കൊക്കെ വന്നപ്പോ ആളെന്നെ മറന്നു. ഞാൻ കാണിച്ചു തരാം ഞാൻ അവനും തമ്മിലുള്ള ബന്ധം. ഡേഞ്ചർ ആയാലും റോട്ട്വില്ലർ. നമ്മൾ ചെറുപ്പം തൊട്ടേ ഇയാളെ 45 ഡേയ്സ് ആകുമ്പോ കൊടുക്കുന്നതാണ് നമ്മുടെ വീട്ടിലേക്ക്. അതിനുശേഷം നല്ല കമ്പനിയാണ് ആള്. അങ്ങനെ ഇതുവരെ ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ആള് ചെയ്തിട്ടില്ല. റോട്ട്വില്ലർ ക്രൂവലാണ്. അത് നമ്മള് അയാളെ വളർത്തിക്കൊണ്ടുവരുന്ന രീതി പോലെ ഇരിക്കും അവര് ക്രൂവലാവണതും കൂളാവണതൊക്കെ. നമ്മൾ അവരോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറി, അവർ ഇങ്ങോട്ടും അതേപോലെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ പെരുമാറിയത്. ഇതിൽ ഇങ്ങനത്തെ ഒരു കളർ മാത്രമേ വരുള്ളൂ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാല്, റോട്ട്വില്ലറിന് ഒരൊറ്റ കളറേ ഉള്ളൂ. ഈ ബ്ലാക്ക് ഈ ബ്രൗൺ എന്നുള്ള മിക്സ് കളറാണല്ലേ, ഈ ഒരൊറ്റ കളറേ വരുള്ളൂ. ഇവരെ ഏറ്റവും വലിയ പ്രത്യേകത ചെറിയ 70 kg വരെ വരുത്തും. അതായത് ഒരു മനുഷ്യന്റെ വെയിറ്റ് വരെ ഇയാൾ വരുത്തും. ഇപ്പൊ ഏകദേശം ഒരു 25-30 ആയിട്ടുണ്ടാവും. അത് രണ്ടു വയസ്സായിട്ടുള്ളൂ. പിന്നെ അവന്റെ ചെറുപ്പത്തിൽ തന്നെ നല്ല വെയിറ്റ് ആയിരുന്നില്ലേ. അതെ അതെ അതെ, നമുക്ക് പൊന്തില്ലായിരുന്നു. ഇതിപ്പോ ഒറിജിനൽ ബ്രീഡ്. ഇയാളെ ഫേസ് കണ്ടാ ഹെഡ് ഒക്കെ നല്ല വെൽപ്പല്ല. അതാണ് എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ. നല്ല ഡോഗ് ആണെങ്കിൽ കയ്യ്, അതേപോലെ ഹെഡ്, ചെബി, അതേപോലെ വാല്, വാലൊക്കെ കണ്ടോ നല്ല കട്ടിയിൽ കിടക്കും. പിന്നെ ഇവാള് വീട്ടിലുണ്ടായാൽ മതി, ഒരാളും വരൂല. ഭയങ്കര അലേർട്ടാണ്, കാരണം പേടിയാണ് ഇവനെ. ഇവന്റെ ബാക്കിയുള്ളവരെ പോലെ ഇവന്റെ പല്ലെന്താ വെച്ചാല്, ഇവൻ കടിച്ചു കഴിഞ്ഞാൽ ലോക്ക് ചെയ്യ. ലോക്ക് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ അവനെ വിടില്ല. അവന് തോന്നണം, അല്ലാതെ അവനെ നമ്മള് തല്ലിയിട്ടോ ഒന്നും ചെയ്ത് കയറാൻ വിടില്ല. അവനാണ് തോന്നിയാലേ വിടുള്ളൂ. അപ്പോഴേക്കും നമ്മളെ എല്ലൊക്കെ കട്ടായിട്ടുണ്ടാവും. അതാണ് നമ്മള് ശ്രദ്ധിക്കണം. എന്തായാലും പുറത്തിറക്കി അങ്ങനെ ഇതാക്കാനൊന്നും പറ്റില്ല. ഇയാള് പുറത്ത് പോകില്ല. ഇപ്പൊ നമ്മള് ജസ്റ്റ് ഗേറ്റ് തുറന്നിട്ടാലും ആളെ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് പുറത്തൊന്നും പോകില്ല. അനുസരിക്കല്ലേ. ചെറുപ്പം തൊട്ട് ആൾക്കാരറിയാം നമ്മളെ ബാക്ക്ഗ്രൗണ്ട്, അത് വീടിന്റെ എത്രയാണ് നമ്മളത്, എവിടുന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ ആൾക്കാരറിയാം. ഒരു ലുക്കൊക്കെ എന്തായാലും കൂളാണ്. സാറിനോട് മാത്രം ചീച്ചോ 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 ഒക്കെ ഉണ്ടാവും. അതൊക്കെ മനസ്സിലായി, ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടോ. എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ ഡോഗും കാര്യങ്ങളും ആയിട്ട് യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. രണ്ടു വർഷം കൊണ്ടാണ് നോക്കിയ കാലം. അത് എന്റെ അടുത്തേക്ക് വരികയാണേ.
ബൈ പറ ചീച്ചോ. ബൈ ബൈ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ നാലാമത്തെ ആള്. അപ്പുറത്ത് നമ്മളെ കണ്ണേട്ടനുണ്ട്. മനോജ് സാർ തന്നെയാണ് ഇവരെ വാക്സിൻ ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നതല്ലോ. നമ്മള് ക്രോസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ ഒരു ഫീമെയില് റെഡി ആയിട്ടുണ്ട്. അപ്പൊ പെറ്റ്സിന് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കാം. കണ്ണന്റെ എന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബെറ്റ്സിനെ വേണമെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഹായ് സാം. സാം ഹായ് പറയൂ. ഹായ്. കണ്ണേട്ടൻ ഇങ്ങനെ പാവായിട്ട് നിക്കണ ആള് പുലിയാണ് കേട്ടോ. ആള് നല്ലൊരു ഡാൻസറാണ്. നമുക്കൊരു വ്ളോഗിൽ വരണം. തീർച്ചയായിട്ടും. അപ്പോ നമ്മളെ വീട്ടിലെ അച്ഛനെയൊക്കെ നമ്മള് കണ്ടു. നമുക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണു. പിന്നെ നമ്മൾ അവരുടെ ഫുഡിന്റെ കാര്യം പറഞ്ഞില്ല കേട്ടോ. അവരുടെ ഫുഡ് എന്താ വെച്ചാല് ഫസ്റ്റ് നമ്മള് നമ്മളെ കൊടുന്ന സമയം മുതല് ഒരു വൺ ഇയർ വരെ റോയൽ കനി എന്ന് പറഞ്ഞൊരു ഫുഡ് കൊടുക്കാറുണ്ട്. അതെന്താ വെച്ചാൽ അവരെ ബോണും പിന്നെ അവരെ ബ്രെയിനും മൊത്തത്തിലൊന്ന് എനർജി ഉഷാറാകാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് വൺ ഇയർ ആണ് ഞാൻ കൊടുക്കാറുള്ളൂ. കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടവർക്ക് പോവാം, പക്ഷെ അതിന് നല്ല റേറ്റാണ്. അതാണ് അവൻ്റെ നമ്മള് വാങ്ങിച്ചത് 3 kg മതിയാണ്. ശരിക്കും വൺ ഇയർ വരെയാണ് ശരിക്കും അവരുടെ ഒരു ബോണൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വലുതാവേണ്ട. അപ്പൊ പ്രോട്ടീൻ വേണ്ട ആവശ്യം ആ സമയത്താണ്. അതെ. അപ്പൊ അതിന്റെ റേറ്റ് ഞാൻ പറയാൻ മറന്നു. 2000 rupees ആണ് 3 kg ഒരു ബാഗിന് റേറ്റ്. അപ്പൊ ഞാനത് മൂന്ന് പേർക്കും കൊടുത്തിട്ടുണ്ട് ഇപ്പോ. കാരണം റോട്ടീനും ബിസ്ക്കറ്റ്സ് അതെ അതിലെല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. അവർക്കുള്ള എനർജി എല്ലാ പ്രോട്ടീൻസ് എല്ലാം ഉണ്ട് അതില്. അതെ. കുറച്ച് എന്ന് വെച്ചാല് അത് നമ്മള് ഒരു 10-15 minutes മുന്നേ അതായത് എടുത്തിട്ട് പാലിലിട്ട് വെക്കും. പാലിട്ട് വെച്ചതിന് ശേഷം ഒരു 10-15 minutes കഴിയുമ്പോൾ അതൊന്നുകൂടി വലുതാവും ചീർത്ത് വരും. അതിനുശേഷം അവർക്ക് കൊടുക്കും അത്. പിന്നെ അത് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ അവർക്ക് വർക്ക്ഔട്ട് ചെയ്യിക്കണം. കാരണം വെച്ചാല് അന്ന് ഓടാനും നടക്കാനും അവരത് കൊടുത്തിട്ട് ജസ്റ്റ് കൂട്ടിൽ തന്നെ ആക്കരുത്. കാരണം വെച്ചാല് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യണം അവര്. എന്നാലുള്ളത് ശരിക്ക് ഡൈജഷൻ ആവുള്ളൂ അവർക്ക്. പിന്നെ അതിന് ശേഷം വൺ ഇയർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാറ് വെച്ചാല് വീട്ടിലെ മീനിന്റെ കറി വെക്കുമ്പോൾ മീനിന്റെ മുള്ളു അങ്ങനത്തെ നമ്മള് നോർമലി വീട്ടിൽ നമ്മൾ കഴിക്കുന്നതിന്റെ വേസ്റ്റ് അതും കൊടുക്കും. പിന്നെ നമ്മള് ആഴ്ചയില് 2 times ബീഫ് വാങ്ങിക്കും. 100 rupees ബീഫ് വാങ്ങിച്ചാൽ അതായത് ഭയങ്കര ഇഷ്ടം. കടിക്കാനൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പൊ അങ്ങനെ കൊടുക്കും. പിന്നെ നമ്മൾ ബീഫ് വാങ്ങിക്കുന്ന സമയത്ത് അവർക്ക് ബീഫിന്റെ എല്ല് കിട്ടും. അപ്പൊ അത് ഒരു പീസ് 2 pieces എല്ല് മാത്രം കൊടുത്തിട്ട് അവരെ കൂട്ടിലായി ഇട്ട് കൊടുക്കും. അപ്പൊ അവർക്ക് അത് കടിക്കാൻ പറ്റും. അവർക്ക് ആ എല്ലും അങ്ങനെ കടിച്ച് കടിച്ച് അവരെ പല്ലൊക്കെ സ്ട്രോങ് ആവും. അല്ലെങ്കിൽ വെച്ചാൽ അവരെ പല്ല് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. വേറെ എന്തെങ്കിലും ഒരു കയറി കടിക്കുമ്പോൾ അവരെ പല്ല് പൊട്ടിപ്പോവും. അപ്പൊ എല്ലില് കടിച്ച് 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 അവരെ പല്ലൊക്കെ സ്ട്രോങ് ആവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ വർഷത്തിലും കറക്റ്റ് ഇപ്പൊ ജനുവരിയിലാണെങ്കിൽ അടുത്ത വർഷം 2021 അടുത്ത വാക്സിനേഷൻ ജനുവരിയിലാണ്. ജനുവരി എല്ലാ ഇയറിൽ സെയിം മന്തിൽ തന്നെ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. വാക്സിനേഷൻ വരുന്നത് 2 vaccination വരുന്നുണ്ട്. ഒന്നിന് ജസ്റ്റ് അവർക്ക് 5 അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വാക്സിനേഷൻ ഉണ്ട്. പിന്നെ ജസ്റ്റ് ഒരു പിഴ വരാതിരിക്കാനുള്ളൊരു വാക്സിനേഷൻ ഉണ്ട്. അങ്ങനെ 2 vaccination നമ്മൾ അടിക്കാറ്. അത് ഫസ്റ്റ് വാക്സിനേഷൻ അടിച്ചതിന് ശേഷം 1 week കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് അടിക്കാൻ പറ്റുള്ളൂ. അതെ. പിന്നെ അത് രണ്ടിനും പാടെ 800 rupees കോസ്റ്റ് വരുന്നുണ്ട് വാക്സിനേഷന് ഇയർലി. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പെറ്റ്സിന്റെ വിശേഷങ്ങള്. ശരിക്കും അവരെ നമ്മളത് നിസ്സാരാക്കി കളയാൻ പറ്റില്ല. അവർക്കുണ്ട് ലൈഫും. തീർച്ചയായിട്ടും. അപ്പൊ ഇത്രയും നേരം കേട്ടത് ഇന്നത്തെ വ്ളോഗിൽ മുഴുവൻ അദ്ദേഹത്തിന്റെ പാഷനാണ് കേട്ടോ. സ്വന്തം കുട്ടികളുള്ള പോലെ തന്നെയാണ്. എന്റെ ചെറുപ്പം തൊട്ടേ എന്റെ വീട്ടില് ഡോഗ്സ് ഉണ്ട്. ഞാൻ ജനിച്ചു വളർന്നപ്പോ തന്നെ എന്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഡോബർമാൻ അങ്ങനെ കുറെ ബ്രീഡുകൾ വീട്ടില് ചെറുപ്പം തൊട്ടേ ഉണ്ട്. പിന്നെ നമുക്ക് പഴയ 2 puppies ഉണ്ട്. അവരെന്തായാലും പറയണം. കാരണം മുന്നേ പീലുവാണ്. ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോ കാണുന്ന 2 pairs. അവരുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരുന്നു. ഭയങ്കര
ബ്രീഡാണ്. അത് വെച്ചാൽ വല്ലാണ്ട് ഹൈറ്റ് ഒന്നും വെക്കില്ല, പക്ഷെ നല്ല കൊതയ്ക്കും കേട്ടോ. എന്താ വെച്ചാല് ഒരാള് ഗേറ്റിൽ തൊട്ടാല് അറിയും പെട്ടെന്ന്, ഭയങ്കര അലേർട്ടാണ് അവര്. അതിൽ മുന്നേ ഒരു 10-13 വർഷത്തോളം നമ്മളൊപ്പം ഉണ്ടായിരുന്നു. അത് പിന്നെ ഇപ്പൊ ഒരു 6-7 മാസം മുമ്പ് അത് മരിച്ചു. പിന്നെ പീലു ഒറ്റയ്ക്ക് ആയപ്പോ ഞാൻ എന്ത് ചെയ്തു, പീലു എന്റെ ഒരു കസിന് ഡോഗ്സിന്റെ ഒരു ഫാം ഉണ്ട്, അപ്പോ അവൻ ഇതിനെ ചോദിച്ചപ്പോ ഇത് ഒറ്റയ്ക്കല്ലേ, മെയിൽ ഇല്ലാതെ ഫീമെയിലിനെ നിർത്തുന്നത് ശരിയല്ല വിചാരിച്ച് ഞാൻ അവന് കൊടുത്തു. പക്ഷെ അവരുടെ കുട്ടികൾ ഒരുപാടുണ്ട് കേട്ടോ, പല ഭാഗത്തായിട്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഏരിയയിൽ തന്നെ ഇഷ്ടം പോലെ കുട്ടികളെ അവര് ഇവിടെ ഫ്രണ്ട്സ് വന്നിട്ട് കൊണ്ടുപോയിട്ടും കൊടുത്തിട്ടൊക്കെ ഉണ്ട്. ഈ ഏരിയയിൽ മൊത്തം അവരെ മക്കളാണ്, 35 കുട്ടികൾ. ആ ഏകദേശം 30 കുട്ടികളൊക്കെ ഉണ്ടാവേണ്ടതാണ്, കൊറേ വർഷമായി നമ്മുടെ കൂടെ അവര്. അപ്പൊ അത് എന്തായാലും പറയണം. പിന്നെ നിങ്ങൾ വിചാരിക്കണ്ടാവും കല്യാണിക്കുട്ടിയുടെ കാര്യം. അപ്പൊ എല്ലാവരുടെ മനസ്സിലുണ്ടാവും ഇത്രയും ഡോഗ്സിനെ വളർത്തുമ്പോ കല്യാണിക്കുട്ടി സേഫ് ആണോ. പക്ഷെ സേഫ് ആണ് കേട്ടോ, കാരണം ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. അത്രയും കെയർ ആയിട്ടാണ് കല്ലുവിനെ അങ്ങനെ പുറത്തു വിടാറൊന്നുമില്ല. അതായത് ഡോഗ്സിന് ഫുഡൊന്നും കൊടുക്കുമ്പോ കല്ലു എന്തായാലും ഞങ്ങളെല്ലാവരും അടുത്തായിരിക്കും, അപ്പൊ അവള് സേഫ് ആണ്. പിന്നെ ഇവരെ ഒരു നിശ്ചിത സമയത്തേ ഉള്ളൂ അവരെ. അതെ, ദിവസം രാത്രി നമ്മളൊന്ന് വിടാറുള്ളൂ, രാത്രി ഭക്ഷണങ്ങൾ കൊടുക്കാൻ വേണ്ടി വിടും. പിന്നെ ജസ്റ്റ് ഒരു 1 അവർ കഴിഞ്ഞാൽ കൂട്ടിൽ തന്നെ കയറ്റും. പിന്നെ നമ്മളെ ടൈമിനനുസരിച്ചിട്ടാണ് നമ്മള് വാക്കിങ്ങും കാര്യത്തിനൊക്കെ കൊണ്ടുപോകണത്. നമ്മള് ഫ്രീ ഉള്ള ദിവസം അവര് വാക്കിങ്ങിന് കൊണ്ടുപോകും, അങ്ങനെയൊക്കെയാണ് നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ എല്ലാരും ഇതിനെ വളർത്താൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ലോണം കെയർ ചെയ്ത് വളർത്തുക, നല്ലോണം ശ്രദ്ധിക്കുക. നല്ലൊരു എന്താ സ്നേഹമുള്ളൊരു ഐറ്റാണ്, മനുഷ്യമാരെക്കാട്ടിലും നല്ലതാണ്. സത്യം. ഞാനിപ്പോ പുറത്തുനിന്ന് എവിടെ നിന്ന് വരുവാണെങ്കിൽ എന്റെ ബൈക്കിന്റെ ശബ്ദം അല്ലെങ്കിൽ എന്റെ കാറിന്റെ ശബ്ദം കേട്ടാ പോലും അവർക്ക് അറിയാം ഞാനാ വരുന്നേന്ന്. പിന്നെ അവര് ജസ്റ്റ് ഞാന് എപ്പോ വരുമ്പോഴും അവരോടൊന്ന് ജസ്റ്റ് പേര് വിളിക്കും, ചീച്ചോ അല്ലെങ്കിൽ ടെർബോ. ഞാൻ ജസ്റ്റ് അവരൊന്ന് വിഷ് ചെയ്തിട്ടുള്ളൂ ഞാന് വീട്ടിലേക്ക് കയറാറുള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോ ബൈ, ബൈ, ടേക്ക് കെയർ.